ഓക്സിജൻ ക്ഷാമത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു വ്യാവസായിക ആവശ്യത്തിനുള്ള ഓക്സിജൻ വിതരണത്തിന് നിരോധനം ഏർപ്പെടുത്തി റോബിൻ മറ്റത്തിൽ ചേരുകയാണ് റോബിൻ എന്തൊക്കെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന നടപടികൾ വളകതന്ധ വ്യാപകമായ വിമർശനങ്ങളും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ എല്ലാം ഇടപെടുകൾ കൊടു ഇടപെടലുകൾക്കൊടുവിൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയൊരു ഉത്തരവിധമായി ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട് അതായത് വ്യാവസായിക ആവശ്യത്തിലുള്ള ഓക്സിജൻ വിതരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ദില്ലി സർക്കാർ വലിയ വിമർശ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും തങ്ങളുടെ ഓക്സിജൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സമുണ്ട് സർക്കാരുകൾ കൃത്യമായ രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണെന്നുള്ള വലിയ വിമർശനവും ആരോപണവും എല്ലാം ഉന്നയിച്ചിരുന്നു അതിനൊടുവിൽ എന്തായാലും ഇപ്പോൾ കേന്ദ്ര ഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നത് ഓക്സിജനുമായി വരുന്ന ഒരു വാഹനവും ഒരു രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകാൻ പാടില്ല കൃത്യമായ സുഗമമായ രീതിയിൽ ഓക്സിജൻ വിതരണം നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നും പോലീസിനും ഒപ്പം തന്നെ ഇപ്പോൾ പോലീസ് ഉന്നതാധികാരികൾക്കൊപ്പം തന്നെ മറ്റ് അധികൃതർക്കും എല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ഒന്ന് ഈ ഓക്സി വ്യവസായിക അടിസ്ഥാനത്തിലുള്ള ഓക്സിജൻ വിതരണത്തിന് നിരോധനമാണ് മറ്റേത് സർക്കാർ ഇളവ് അനുവദിച്ച വ്യവസായത്തിന് മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ഇളവ് ഈ കാര്യത്തിൽ അനുവദിക്കുകയുള്ളൂ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഓക്സിജൻ വിതരണത്തിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകാൻ പാടില്ല ഓക്സിജൻ വിതരണത്തിലുള്ള വാഹനങ്ങൾ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കുന്ന രീതിയിൽ വേണം ക്രമീകരണങ്ങൾ നടത്താൻ എന്ന എന്ന രീ എന്ന ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരിക്കുന്നത് പക്ഷേ പല ആശുപത്രികളും ഇപ്പോഴും വലിയ രീതിയിലുള്ള ഓക്സിജൻ്റെ ക്ഷാമം ഉണ്ട് എന്ന് വിമർശനം ഉന്നയിക്കുന്നു ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പല ആശുപത്രികളും പ്രത്യേകിച്ച് യു പിയിലും ദില്ലിയിലെയും പ്രധാനപ്പെട്ട പല ആശുപത്രികളിലും ഓക്സിജൻ വിതരണത്തിന് മണിക്കൂറുകൾ ഓക്സിജൻ മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നുള്ള ചില ആശങ്കപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടങ്ങളിലെല്ലാം കൃത്യമായ രീതിയിലുള്ള വാക്സിജൻ ഓക്സിജൻ എത്തിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഓക്സിജൻ്റെ അളവിൽ വലിയ അളവ് തന്നെ എത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അവിടങ്ങളിലുള്ള ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദയും വ്യക്തമാക്കുന്നത് ഇപ്പോൾ എന്തായാലും ഹരിയാനയിൽ നിന്ന് സർക്കാരിന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് ഓക്സിജൻ പാനിപ്പത്തിൽ നിന്ന് ഹരിയാന ദില്ലിക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് അതിൽ നൂറ്റി ഇരുന്നൂറ്റി അറുപതിൽ നൂറ്റി നാൽപ്പത് എം ടി ഓക്സിജൻ ഡൽഹിക്ക് നൽകിയിട്ടുണ്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്ന് ഹരിയാന മുഖ്യമന്ത്രി ഖട്ടാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നൂറ്റിനാൽപ്പത് എം ടി നൽകാനായി പെട്ടെന്ന് തന്നെ നൽകാനായി തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് സർക്കാർ എന്തായാലും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഗുരുതരമായ ഒരു ഇടപെടൽ ഗൗരവതരമായ ഒരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ചും കോടതി തന്നെ അല്പം മുൻപ് വേദാന്തയുടെ ഒരു ഹർജി പരിഗണിച്ചപ്പോൾ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുമായി ഒരു ഹർജി പരിഗണിച്ചപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയുടെ സാഹചര്യമാണ് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ വേണമെന്നുള്ള കാര്യങ്ങൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടാവുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷേ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടിയാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് തുടരുക പ്രശാന്ത് രഘുവംശവും ചേരുന്നുണ്ട് വിശകലനവുമായി പ്രശാന്ത് സുപ്രീം കോടതി കോവിഡ് പ്രതിസന്ധികളിൽ കേസ് എടുത്തു ഹരീഷ് സാൽവയെ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയും ചെയ്തു അക്കൂട്ടത്തിലെ ഓക്സിജൻ പ്രതിസന്ധിയും ഒരു വിഷയമാണ് ഇതിനിടയിൽ ഇപ്പോൾ ഈ കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ മതിയാകുമോ ഇപ്പോഴത്തെ ഓക്സിജൻ ക്ഷാമത്തിന് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് നേരെ വിമർശനങ്ങൾ ഒരുപാടുണ്ട് താനും അളങ്ങനെന്താ തീർച്ചയായിട്ടും ദില്ലി ഹൈക്കോടതി ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ കർശനമായ ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദില്ലി ഹൈക്കോടതി ഇന്നലെ രാത്രി പോലും ഈ വിഷയത്തിൽ ഒരു സിറ്റിംഗ് നടത്തിയതിന് ശേഷം ഓക്സിജൻ ദില്ലിയിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ഇന്നലെ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനവും ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇന്നും ഇപ്പോൾ ദില്ലി ഹൈക്കോടതി ഈ വിഷയം ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ളവരോട് വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട് ഇതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കോടതി നടപടികളിൽ എത്തി കോടതിയോട് വിശദീകരണം നൽകുകയാണ് നേരത്തെ റോബിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിന്റെ വിശദാംശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഓക്സിജൻ ദില്ലിയിലേക്ക് കൊണ്ടുവരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് മെട്രിക് ടൺ ഓക്സിജൻ ദില്ലിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇപ്പോൾ ഇത്രയും വലിയ ഒരു ഓക്സിജൻ ക്ഷാമം ഉണ്ടായത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ് എന്തായാലും നേരത്തെ സാധാരണ മെഡിക്കൽ രംഗത്തേക്ക് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തേക്ക് രാജ്യത്ത് എഴുന്നൂറ് മെട്രിക് ടൺ ആ ഓക്സിജനാണ് ഓരോ ദിവസവും ആവശ്യമായി വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ മഹാമാരി വന്നതിന് ശേഷം ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം കൂടിയതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം അതായത് കോവിഡിന്റെ ഒന്നാം തരംഗത്തിന്റെ സമയത്ത് രണ്ടായിരത്തി എണ്ണൂറ് മെട്രിക് ടൺ ഓക്സിജനാണ് പല ആശുപത്രികൾക്കും ആവശ്യമായി വന്നത് അതുകൊണ്ട് എഴുന്നൂറ് മെട്രിക് ടൺ സാധാരണ ആവശ്യമുള്ളതിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറായി ഇത് ഉയർന്നു നാലിരട്ടിയായി ഈ ആവശ്യം ഉയരുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഒന്നാം തരംഗം അവസാനിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഒരു മെട്രിക് ടണ്ണിൻ്റെ ഒക്കെ ആവശ്യം മാത്രമേ ആശുപത്രികൾക്ക് ഉണ്ടായിരുന്നു ു ആ സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും കൂടുതൽ ഓക്സിജൻ പ്ലാന്റുകളും മറ്റും സ്ഥാപിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ഒരു സമയം സർക്കാരിന് ഉണ്ടായിരുന്നു പക്ഷേ മറിച്ചൊരു കാര്യമാണ് സംഭവിച്ചത് ഏതാണ്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വർഷം ആദ്യമൊക്കെ കണ്ടത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെല്ലാം തന്നെ ഓക്സിജൻ വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് അതിൻ്റെ അളവ് നോക്കുമ്പോൾ ഏതാണ്ട് ഒൻപതിനായിരം മെട്രിക് ടൺ ഓക്സിജനാണ് വിദേശത്തേക്ക് കയറ്റി അയച്ചത് ഇത് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ് കാരണം കഴിഞ്ഞ വർഷം ഇതേസമയം ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണാണ് കയറ്റി അയച്ചത് അതുകൊണ്ട് ഓക്സിജൻ കയറ്റി അയക്കുന്നത് തുടരുകയായിരുന്നു ഓക്സിജന്റെ ഉത്പാദനം കൂട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല സാധാരണ മെഡിക്കൽ രംഗത്തേക്ക് ആവശ്യമായ ഓക്സിജൻ അമ്പത് ശതമാനവും നൽകുന്നത് ഇനോക്സ് എന്ന കമ്പനിയാണ് ആവശ്യമായ ഓക്സിജൻ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഈ കമ്പനി പറയുന്നുണ്ട് കാരണം ഏഴായിരം മെട്രിക് ടൺ ഓക്സിജൻ മെഡിക്കൽ രംഗത്തിന് ആവശ്യമായത് ഇപ്പോഴും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ കമ്പനി നൽകുന്ന വിശദീകരണം അങ്ങനെ ഏഴായിരം മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏതാണ്ട് അയ്യായിരം മെട്രിക് ടൺ ആണ് ഇതുവരെയും ആശുപത്രികളുടെ കണക്കുകൾ പരിശോധിച്ചാൽ പോലും ആവശ്യമായുള്ളത് പക്ഷേ ദില്ലി മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഓക്സിജന്റെ ആവശ്യം വളരെ കൂടുകയും ഈ സംസ്ഥാനങ്ങളിലെ ആശുപത്രികളിൽ ഓക്സിജൻ എത്താതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഓക്സിജന്റെ ഉത്പാദനം മാത്രമല്ല പ്രശ്നം ഓക്സിജൻ എത്തിക്കുന്നതിലും വലിയ തരത്തിലുള്ള ഒരു അപാകത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഓക്സിജൻ സിലിണ്ടറുകൾ ഈ രാജ് ഈ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നില്ല അത് പരിഹരിക്കാനുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആസൂത്രണത്തിലെ വലിയ ഒരു വീഴ്ച ഇവിടെ കാണുന്നുണ്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് പക്ഷേ ആവശ്യമുള്ള ആശുപത്രികളിലോ ആവശ്യമുള്ള സംസ്ഥാനങ്ങളിലോ ഓക്സിജൻ എത്താതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ ഓക്സിജൻ നൽകുന്ന കമ്പനികളല്ലാതെ തന്നെ സാധാരണ മറ്റ് വ്യവസായ ശാലകളിൽ നിന്നുകൂടെ ഓക്സിജൻ ശേഖരിച്ച് ആശുപത്രികളിലേക്ക് അടിയന്തരമായി എത്തിക്കുക എന്നത് മാത്രമാണ് പോകും വഴി എന്തായാലും ഇപ്പോൾ കോടതിയുടെ ഇടപെടലിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ ഇതിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഓരോ സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ടാങ്കറുകൾ പോകുന്നതിനുള്ള തടസ്സം നീക്കേണ്ടത് അനിവാര്യമാണ് ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അനിവാര്യമായിരുന്നു അത് ഇന്നലെ മുതൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഓക്സിജൻ ക്ഷാമം പല ആശുപത്രികളിലും രൂക്ഷമായി തുടരുകയാണ് ൾ റോബിൻ ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി റോബിൻ എന്താണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നേരത്തെ വന്നിരിക്കുന്ന ഉത്തരവിന്റെ വിശദാംശങ്ങൾ തന്നെയാണ് ഇപ്പോൾ എന്തായാലും കോടതിയിൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളെ സംബന്ധിച്ച് കോടതി അറിയിക്കുകയാണ് അതായത് ദില്ലി സർക്കാർ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യം കൂടി ഈ ഒരു ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കേണ്ടതാണ് അതായത് ഹരിയാനയും യു പി ഉത്തർപ്രദേശും സർക്കാരുകൾ തങ്ങളുടെ ഓക്സിജൻ വിതരണം അനുവദിക്കാതിരിക്കാനായി ചില തടസ്സപ്പെടു തടസ്സപ്പെടുത്തുണ്ടാവുന്നു അതായത് ദില്ലിയിലേക്ക് വരേണ്ട ചില ടാങ്കറുകൾ ഓക്സിജനുമായി എത്തേണ്ട ടാങ്കറുകൾ അങ്ങോട്ടേക്ക് എത്താൻ അനുവദിക്കുന്നില്ല എന്നൊരു വിമർശനം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നത് അല്പം മുൻപും മനീഷ് അതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചതാണ് പക്ഷേ ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു നൂറ്റി നാല്പത് മെട്രിക് ടൺ ഇപ്പോൾ ദില്ലിക്ക് നൽകാൻ തീരുമാനം എടുത്തിട്ടുണ്ട് നൽകി എന്നാണ് പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവും കൂടി വന്നിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുമുള്ള തടസ്സം ഓക്സിജൻ വിതരണത്തിൽ ഉണ്ടാകാൻ പാടില്ല ഏതൊരു വാഹന വാഹനത്തിനും കൃത്യമായ സുഗമമായ രീതിയിൽ ഓക്സിജൻ വിതരണം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് അത് ഇപ്പോഴത്തെ ഈ വിവാദങ്ങളുടെ മറ്റും പശ്ചാത്തലത്തിൽ ആണ് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഒപ്പം ഇപ്പോൾ എന്തായാലും സോളിസിറ്റർ ജനറൽ ഈ കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് സോളിസിറ്റർ ജനറൽ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഒരു വിതരണത്തിൽ തടസ്സമുണ്ടായാൽ കർശനമായ നടപടി തന്നെ എടുക്കണമെന്നാണ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ തീരുമാനം അതിനനുസരിച്ചുള്ള കൃത്യമായ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വേദാന്തയുടെ ഓക്സിജൻ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പ്ലാന്റ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ കോടതിയുടെ മുൻപാകെ ഉണ്ടായിരുന്നു അതെന്തായാലും ഇപ്പോൾ തുറക്കാൻ കോടതി സർക്കാർ റോബിനും പ്രശാന്ത് കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും കോടതിയത് എന്തായാലും ഓക്സിജന്റെ സുഗമമായ നീക്കത്തിന് സൗകര്യമൊരുക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങളും നടപടി നടപടികളുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്